എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് എൻ്റെ നാടായ നിലമ്പൂരിലേക്കാണ്. ഇക്കഴിഞ്ഞ മെയ് 7 നിലമ്പൂരിൽ ഒരാൾക്ക് വൻ സ്വീകരണം നൽകിയിരുന്നു. അത് മറ്റാരുമല്ല, സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഹാട്രിക് അടക്കം തൻ്റെ 5 കൊണ്ട് കേരള ടീമിനെ ഫൈനലിലെത്തുകയും കപ്പിൽ മുത്തമിടിക്കുകയും ചെയ്ത, പകരക്കാരനായി വന്ന് പകരം വയ്ക്കാനാവാത്ത താരമായി മാറിയ നിലമ്പൂരിൻ്റെ സ്വന്തം ജെസിൻ. അപ്പോൾ വടവറം മുതൽ ചന്തക്കുന്ന് വരെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ MLA PV അൻവർ നയിച്ച നിലമ്പൂർ പൗരാവലിയുടെ സ്വീകരണ റാലിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. തുടങ്ങിയവർ തുറന്ന വാഹനത്തിലും അതിന് തൊട്ടുപിറകിലായി നിലമ്പൂർ നഗരസഭാ കൗൺസിൽ തൊട്ട പിറകിൽ ഉണ്ടായിരിക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ വിശിഷ്ട അതിഥികളായിട്ടുള്ള നിലമ്പൂരിന്റെ ജനകീയനായിട്ടുള്ള MLA PV അൻവർ, അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാത്യു സലീം, അതുപോലെ തന്നെ നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പൊന്നോമന പുത്രൻ ടോപ്പ് സ്കോറർ PK ജെസ്സി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ റാലി ആരംഭിക്കാനിരിക്കുന്നു. റാലിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. ആംബുലൻസിന് ഒഴിവെടുപ്പ് കൊടുക്കണം. ട്രോമാ കെയറും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ശ്രദ്ധിക്കണം. മറ്റു വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ നിലമ്പൂരിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയ നിലമ്പൂരിന്റെ ഹീറോ PK ജെസ്സിന് ഈ വാഹനത്തിന് ഈ വാഹനത്തിന് തൊട്ട് പിറകിലായിക്കൊണ്ട് നിലമ്പൂർ ജനത കാത്തിരുന്ന കേരളത്തിന്റെ മണ്ണിലെ കരുത്തുറ്റ പോരാളിയായി മാറിയ ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ കേക്കിലോളം വലിപ്പമുള്ള കേക്കിലോളം ചരിത്ര പ്രാധാന്യമുള്ള നിലമ്പൂരിന്റെ സഹ സ്വകാര്യ അഹങ്കാരമായി മാറിയ PK ജെസ്സിത. അദ്ദേഹത്തോടൊപ്പം അതുപോലെ നഗരസഭാ ചെയർമാൻ പ്രാർത്ഥനകൾ പന്തുകളിലൂടെ താളത്തിലാക്കുന്ന നിലമ്പൂരിന്റെ മണ്ണിൽ ജീവിത ദിനചര്യയുടെ ഭാഗമായി പോലും പന്തുകളിയെ ഇതൊന്നും ചോട് ചേർത്ത് വെച്ച നിലമ്പൂരിന്റെ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി
ജനപ്രതിനിധികളും നിലമ്പൂർ നഗരസഭാ കൗൺസിലർമാരും നിലമ്പൂർ
ബഹുമാനായ നിലമ്പൂരിന്റെ എം എൽ എ ശ്രീ പി വി അൻവർ,
നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ശ്രീ മാട്ടുമൽ സലീം, നിലമ്പൂർ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി അരുമ ജയകൃഷ്ണൻ, നഗരസഭയുടെ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ സ്കറിയ കിടാത്തോപ്പിൽ, പ്രിയപ്പെട്ട ശ്രീ വി എ കേരിം ഉൾപ്പെടെയുള്ള നഗരസഭാ കൗൺസിലർമാരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അഭിമാനമായി മാറിയിട്ടുള്ള ഇന്നത്തെ താരം, നിലമ്പൂരിലെ താരം ശ്രീ ജസീനെ നിലമ്പൂർ നഗരസഭയ്ക്ക് വേണ്ടി, നിലമ്പൂർ പൗരാവലിക്ക് വേണ്ടി, നിലമ്പൂരിന് വേണ്ടി ആവശ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിലമ്പൂർ എന്ന നാമം കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിലേക്ക് ഒരിക്കൽ കൂടി അഭിമാനകരമായി ഉയർത്തിക്കൊണ്ടുവന്ന നമ്മുടെ കൊച്ചനുജൻ പ്രിയപ്പെട്ട ജസീൻ, ജസീനെ ഈ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കാൻ അപ്പോഴപ്പുറം പണിപ്പെട്ട് അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട കമാൽ, ശ്രദ്ധ നിറഞ്ഞ ഫുട്ബോൾ പ്രേമികളെ, കണ്ണന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയമുള്ള നാട്ടുകാരെ, പട്ട നിലമ്പൂർ എം എൽ എ ശ്രീ പി വി അൻവർ ശ്രീ ജസീന് നൽകുകയാണ്. എം എൽ എയുടെ വകയുള്ള ഉപഹാരവും കൂടി നഗരസഭാ ചെയർമാൻ ശ്രീ മാട്ടുമൽ സലീം. അടുത്തതായി നിലവിലെ കമ്മിറ്റിയിൽ നല്ല സന്തോഷമുണ്ട്. ഇന്ന് സ്വീകരണം ഒരുക്കുന്ന നിലവിലെ പൗരാളിയോടും എന്റെ നാട്ടുകാരോടും നന്ദി പറയുന്നു. പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലുള്ള നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാവരോടും, അതേപോലെ നാട്ടുകാരോടൊക്കെ വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല, ഒറ്റ കാര്യം പറയാനുള്ളത് ജസീനോടും നമ്മുടെ നാട്ടുകാരോടും കൂടിയാണ്. നമ്മുടെ ജസീൻ ഇന്ന് എത്തി നിൽക്കുന്നത് ഫുട്ബോളിൻ്റെ മായാ ലോകത്തിലെ ഒരു സ്റ്റെപ്പിലാണ്. ഒരുപാട് സ്റ്റെപ്പുകൾ ഇനി കയറി നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ നീല ജേഴ്സി, ആ യന്ത്രം ഈ ചെസ്റ്റിൽ, അതൊരു വല്ലാത്ത വികാരം. ആ എംബ്ലം അവൻ്റെ ചെസ്റ്റിൽ കാണാൻ വിധി ഉണ്ടാവട്ടെ. അതിന് ഒരുപാട് ഉയരങ്ങൾ ഇനി താണ്ടാനുണ്ട്. ഈ കണ്ടതും കേട്ടതും എല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തു വിടുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഫുട്ബോളിൽ കുറുക്ക് വഴിയില്ല, അധ്വാനം തന്നെയേ വഴിയുള്ളൂ. അപ്പോൾ അധ്വാനിക്കണം. ഈ കണ്ടതും കേട്ടതുമൊക്കെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മറക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഇന്ത്യൻ ജേഴ്സി നിന്റെ ചെസ്റ്റിൽ വരുന്നത് വരെ അത് അവസാനിപ്പിക്കരുത്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഈ മുന്നിലിരിക്കുന്ന ഫുട്ബോളിൽ വളർന്നു വരുന്ന എല്ലാവരോടും പറയാൻ ഇത്രയേ ഉള്ളൂ, ഒരു കുറുക്ക് വഴിയില്ല ഫുട്ബോളിൽ, ഒറ്റ വഴിയുള്ളൂ, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. തൽക്കാലം നിർത്തുന്നു. ജയ് ജയ്. ജാസിയോ ക്ലബിന് വേണ്ടി ക്ലബ് ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ക്ലബ് ഭാരവാഹികളെ എല്ലാവരെയും ഇതിനെ
ഇത്രയും